കോളേജിലെ വർക്ക്ഷോപ്പ് സൂപ്രണ്ട് തസ്തികയിലേക്ക് നടത്തിയ നിയമനത്തിൽ ക്രമക്കേടുണ്ടെന്നാണ് ആരോപണം. ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കുന്നവർ ബിടെക് ഫസ്റ്റ് ക്ലാസ് ബിരുദവും സർക്കാർ സർവീസിൽ നിന്ന് വിരമിച്ചവരും 7 വർഷത്തെ പ്രവൃത്തി പരിചയം ഉള്ളവരുമായിരിക്കണമെന്നാണ് വ്യവസ്ഥ. എന്നാൽ നിലവിലെ നിയമനത്തിൽ ഫസ്റ്റ് ക്ലാസ് ബിരുദമോ പ്രവൃത്തി പരിചയമോ ഇല്ലെന്നാണ് ആരോപണം. ഉദ്യോഗാർത്ഥിയുടെ യോഗ്യത സംബന്ധിച്ച വിവരങ്ങൾക്ക് നൽകിയ വിവരാവകാശ രേഖയിലും കോളേജ് അധികൃതർക്ക് കൃത്യമായ മറുപടിയില്ല. പത്താം ക്ലാസ്സിലെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിപ്പിക്കുന്ന അധ്യാപകനായിട്ടിരുന്നിട്ടുള്ള ഒരു വ്യക്തിയാണ്. സെക്കൻഡ് ക്ലാസ് ബിടെക്കിന്റെ സർട്ടിഫിക്കറ്റ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. കോളേജിൽ വിവരാവകാശം വെച്ച് ചോദിച്ചപ്പോൾ കോളേജിൽ ഇയാളുടെ ഒരു സർട്ടിഫിക്കറ്റ് പോലും സൂക്ഷിച്ചിട്ടില്ല. എന്നാൽ ഇന്റർവ്യൂ ബോർഡിന്റെ ലിസ്റ്റ് അടിസ്ഥാനത്തിലാണ് നിയമനമെന്നാണ് പ്രിൻസിപ്പൽ നൽകുന്ന വിശദീകരണം. നിയമനം വിവാദമായതോടെ വിദ്യാർത്ഥികൾ സമരവുമായി രംഗത്തെത്തി. കരാറടിസ്ഥാനത്തിലുള്ള അനധികൃത നിയമനം റദ്ദാക്കണമെന്ന ആവശ്യമാണ് വിദ്യാർത്ഥികൾ ഉന്നയിക്കുന്നത്. ഇന്ത്യ വിഷൻ, തിരുവനന്തപുരം.